വെൽക്കം ബാക്ക് ടു സിമ്പിൾ ടിപ്സ് ആൻഡ് ഡോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അച്ചുവാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഏഴാമത്തെ ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ചും കൊണ്ടാണ്. ഇന്ന് നമ്മള് കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ആറ് ഹെയർ പാക്ക് വരെ ചെയ്തിരുന്നു. ഈ ആറും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നിങ്ങൾ അധികം ഒന്നും കേട്ടിട്ടില്ലാത്ത ഒരു ഇൻഗ്രീഡിയന്റും കഞ്ഞിവെള്ളവും വെച്ചിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹെയർ പാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഹെയറിനകത്ത് ഒരു ടിപ്പ് എന്ന് മാത്രം പറയാം കേട്ടോ. കാരണം ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിയിലൊക്കെ അരച്ചിടുന്നത് തന്നെയല്ലേ ഹെയർ പാക്ക് എന്ന് പറയാം. ഇത് ജസ്റ്റ് ടിപ്പ്, അങ്ങനെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പക്ഷെ ടിപ്പ് എന്ന് പറയുകയാണെങ്കിലും ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ലതാണ്, നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഹെയറിന് നല്ലൊരു സ്മെല്ല് നൽകാനായിട്ടും, പിന്നെ നമ്മുടെ മുടി നല്ലൊരു ഓളിയേറ്റി കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഹെയർ പാക്ക് ഒരുപാട് ഹെൽപ്പാണ് കേട്ടോ. അപ്പൊ ഹെയർ പാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, എന്റെ പേര് അക്ഷയ, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടി ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ശേഷം മൂന്ന് ഓപ്ഷൻസ് വരും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഭാവിയിലേക്ക് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അതിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അധികം അങ്ങ് പറഞ്ഞാൽ നീട്ടേണ്ട, നമുക്ക് വേഗം തന്നെ ഹെയർ പാക്കിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പൊ നമ്മള് കഞ്ഞിവെള്ളം തലയിലേക്ക് യൂസ് ചെയ്യാൻ നേരത്തെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കൂടുതലും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താണെന്ന് വെച്ചാല്, നമുക്ക് കഞ്ഞിവെള്ളം എടുത്തു വച്ചേക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് അത് പുളിപ്പ് വരുമല്ലോ. അപ്പൊ അതിനകത്ത് ഒരുപാട് ബാക്ടീരിയാസ് ഫോം ചെയ്യും. അത് നമ്മുടെ മുടിക്കും നല്ല, നമ്മുടെ സ്കാൾപ്പിനൊക്കെ വളരെയധികം നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഇന്നത്തെ ഇന്ന് അരി വെച്ച കഞ്ഞിവെള്ളത്തെ കഞ്ഞിവെച്ച കഞ്ഞിവെള്ളത്തേക്കാ കൂടുതല് നമുക്ക് എന്താ പറയാ, ഇന്നലത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചേക്കുന്ന കഞ്ഞിവെള്ളമായിരിക്കും ഒരുപാട് നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രദാനം ചെയ്യാം. അപ്പൊ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം മാത്രമാണോ നല്ലത്, നമുക്ക് പിറ്റേ ദിവസത്തെ, അതായത് ഇന്ന് നമ്മൾ അരി വെച്ച കഞ്ഞിവെള്ളം കൊള്ളില്ലേ നിങ്ങൾ ചിന്തിക്കേണ്ട, നല്ലതാണ്. നമ്മുടെ കഞ്ഞിവെള്ളം എപ്പോ നമ്മുടെ ഹെയറിലേക്ക് എങ്ങനെ യൂസ് ചെയ്താലും വളരെയധികം നല്ലതാണ്, നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ നമുക്ക് ഡബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഡബിൾ റിസൾട്ട് കിട്ടുന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അത് മാത്രമല്ല, നമുക്കത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനൊരു വൃത്തികെട്ട സ്മെല്ല് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമുക്കത് തലയിലേക്ക് യൂസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. പലരും മുടി നമുക്ക് വേണം എന്നാ ഇത് യൂസ് ചെയ്യാൻ പാടാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണിത്. നിങ്ങൾ പൈനാപ്പിൾ വെച്ചിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടാവും. അപ്പൊ നമുക്ക് ഹെയർ പാക്കിലേക്ക് പോവാം. ഇവിടെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അരി വെച്ച വെള്ളമാണിത്, കാരണം അത് നിങ്ങൾക്ക് ഇരിക്കുന്ന കാണും പറയാം നല്ല കൊഴുപ്പോടുകൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വലിയ കഷ്ണങ്ങൾ എടുക്കാം, കുറച്ച് കൂടുതൽ കഞ്ഞിവെള്ളം എടുക്കാം, എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. കുഴപ്പമില്ല, കേടാവുമൊന്നുമില്ല. പക്ഷെ ഞാൻ അന്നന്നത്തേക്കുള്ളതാണ് എടുക്കാറുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനൊരു കുറച്ച് കഷ്ണമാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേളിലേക്ക് കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ ബാക്കിയാണത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ അടിയിലേക്ക് പോകുമല്ലോ, ഒരു നടുക്ക് ഭാഗത്തായിരിക്കും നിൽക്കുക. എന്നിട്ട് നമുക്കത് ഒരു എന്തെങ്കിലും പാത്രം വെച്ചിട്ട് നന്നായിട്ട് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്കത് പിറ്റേ ദിവസത്തേക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നിങ്ങളത് എടുത്ത് ഒന്ന് അതിൻ്റെ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു പൈനാപ്പിളിൻ്റെ സ്മെല്ല് വരും. അതിനകത്തേക്ക് ആ പൈനാപ്പിളിൻ്റെ എസെൻസ് എല്ലാം അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ നമുക്കിത് 20 മിനിറ്റോളം വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ പൈനാപ്പിൾ നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ട് സൂക്ഷിക്കുന്നത് കാരണം നമുക്ക് ആ കഞ്ഞിവെള്ളത്തിനുണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുമല്ലോ പുളിപ്പൊക്കെ വയ്ക്കുമ്പോൾ, അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് സ്മെല്ലിൻ്റെ കാര്യം കേട്ടോ. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് അനുഭവപ്പെടും ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ. നമുക്ക് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടിരിക്കും. നമുക്ക് മുടി കൂടെ ആ വിരലൊക്കെ ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി, എന്താ പറയുക, നല്ലൊരു രസമായിട്ടുണ്ടാവും മുടി. പിന്നെ നന്നായിട്ട് തിക്കായിട്ടിരിപ്പുണ്ടാവും കേട്ടോ. ഷാമ്പു ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നല്ലൊരു വോളിയം ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടെക്നിക്ക് പ്രയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുടി ഉണ്ടാവുകയും ചെയ്യും, നമ്മുടെ മുടിക്ക് നല്ലൊരു സ്മെല്ലും നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കാട്ടോ. പിന്നെ നിങ്ങൾ ഇതിനെ കുറിച്ച് കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഡൗണാണ്, ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ വേറൊന്നുമില്ല, നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ അക്ഷയ.